നമസ്കാരം. വായിൽ പല്ലുപോയാലും വായിലെ പല്ലു മുഴുവൻ പോയാലും രാജ്യസഭയിലും ലോക്സഭയിലും അല്ലെങ്കിൽ അധികാരസ്ഥാനങ്ങളിൽ കയറിയിരിക്കണം എന്നാഗ്രഹിക്കുന്ന കടൽ കിഴവന്മാരുടെ നാടാണ് കേരളം. കേരളം എന്നല്ല, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു പ്രത്യേക പ്രായപരിധി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് ഒരു വിരമിക്കൽ പ്രായം വെക്കണം എന്ന ചില ചർച്ചകളൊക്കെ ഇടക്കാലത്ത് നടന്നിരുന്നു. നമ്മൾ വേറെ ആരെയും കുറിച്ചല്ല പറയുന്നത്, ശ്രീ കെ വി തോമസിനെ കുറിച്ചാണ്. അദ്ദേഹം തോമസ് മാഷ് അധ്യാപകനായിരുന്നു, വളരെ നല്ല വ്യക്തിത്വമാണ്. പക്ഷേ അധികാരക്കൊതി കൊണ്ട് എന്താ വേണ്ടത് എന്നറിയില്ല. ഈ രാജ്യസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകണം എന്ന് ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ചതും അതുപോലെ ഡൽഹിയിൽ പോയി ഇതിനായി ചരടുവിലേക്ക് അദ്ദേഹം നടത്തി, പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല. യുവ നേതാവായ ജബി മേത്രാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി, നമ്മൾ അറിഞ്ഞതാണ് ഈ തോമസ് മാഷ് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഓരോ ന്യായീകരണങ്ങളുണ്ട് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് എഴുത്തുകാരൻ ടി പത്മനാഭനും ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. നേരത്തെ രാജ്യസഭാ സീറ്റ് നേടാനായി കെ വി തോമസ് ഡൽഹിയിലെത്തി ചരടുവലികൾ നടത്തിയതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായി ഇദ്ദേഹം പലവട്ടം കൂടിക്കാഴ്ചയും ഫോൺ സംഭാഷണവും ഒക്കെ നടത്തി. പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സീറ്റൊന്നും ചോദിച്ചിട്ടില്ല, താരിഖ് അൻവർ വിളിച്ചിട്ടാണ് ഡൽഹിയിൽ പോയത്, വെറുതെ ചായ കുടിക്കാൻ വിളിച്ചതായിരിക്കും. പാർട്ടി വേദികളിലാണ് പ്രവർത്തകർ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കേണ്ടത്, എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. സീറ്റിൻ്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില നേതാക്കളെ അവഹേളിച്ചു, സീറ്റ് ചോദിച്ചു എന്ന പേരിൽ ടി പത്മനാഭൻ തനിക്കെതിരെ നടത്തിയ വിമർശനം വേദനിപ്പിച്ചു. ഞാൻ അട്ടയാണോ എന്ന് പത്മനാഭൻ ആലോചിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അട്ടയുടെ സ്വഭാവം കാണിച്ചാൽ അട്ട കടിച്ചാൽ പിന്നെ വിടില്ല, കടിച്ച് പിടിച്ചങ്ങിരിക്കും. അപ്പം അട്ട കടിച്ചാൽ പിന്നെ വിടാതിരിക്കുന്ന അവസ്ഥയിലാണോ, അല്ലെങ്കിൽ അട്ടയെപ്പോലെ കടിച്ചു തൂങ്ങിയിരിക്കുന്ന ആളാണോ കെ വി തോമസ് മാഷെന്ന് മാഷ് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം അധികാരമോഹത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്, ഒരു ഉന്മാദാവസ്ഥയാണ് അധികാരമോഹം എന്ന് പറഞ്ഞാൽ. അത് പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, ലീഡർ കെ കരുണാകരൻ അങ്ങനെയുള്ള പല വ്യക്തിത്വങ്ങളിലും ഇതൊക്കെ തന്നെ ദൃശ്യമായിരുന്നു ആ ഒരു കാലത്ത്. കാരണം അക്കാലത്ത് ഫോർമുല ഉണ്ടാക്കിത്തരാം, അതായത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയപ്പോൾ കരുണാകരൻ പുതിയ ഫോർമുലയുമായി വന്നു കോൺഗ്രസിൻ്റെ പ്രതിസന്ധി തീർക്കാൻ. എന്താണ് നേതൃമാറ്റം? അതായത് ആന്റണി മാറി, ഇദ്ദേഹത്തിന് ഒന്നുകൂടി മുഖ്യമന്ത്രിയാകണം. ഒരു വട്ടം കൂടിയ കൊടിവെച്ചകാരൻ്റെ പിൻസീറ്റിലിരിക്കുവാൻ മോഹമെന്ന് പറഞ്ഞൊരു പാട്ടും പാരഡിയായി എന്നിറങ്ങി. ഈ അധികാരമോഹത്തെക്കുറിച്ച് ഇതൊന്നും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒരു വേള ഞാനായാലും രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാനമാനം കിട്ടിയാൽ 90 വയസ്സായാലും അതേ സ്ഥാനമാനം കിട്ടണം, അല്ലെങ്കിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് വേണം എനിക്ക് മരിക്കാൻ എന്ന ആഗ്രഹം ചിലപ്പോൾ തോന്നിപ്പോകുമായിരിക്കും അല്ലേ. തോമസ് മാഷ് അട്ടയാണോ എന്നുള്ള കാര്യം സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കും.